പിന്നെ ഒരു ഹെൽത്തി ഡിഷുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് അവക്കാഡോ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു നല്ല വലിയൊരു അവക്കാഡോ, പിന്നെ നമ്മൾ ഹണി, രണ്ട് തരത്തിലുള്ള എള്ളെടുത്തിട്ടുണ്ട്, വൈറ്റും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവക്കാഡോ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഹെൽത്തി ആയൊരു ഫ്രൂട്ടാണ്. ഏത്തപ്പഴമൊക്കെ പോലെ തന്നെ കംപ്ലീറ്റ് ഫൈബറൊക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പാകത്തിനായ കറക്റ്റായി പാകത്തിനായതാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് നീക്കാൻ പറ്റും. ആ രീതിയിലേക്കിത് പാകത്തിനായി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് തന്നെ ഒന്നും സാലഡൊന്നും ആക്കാതെ കഴിക്കുന്നവരുണ്ട്. കാര്യം ഇപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്കിത് ക്യാൻസർ പ്രിവെൻറ്റേജ് ആയിട്ടാണ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഹെൽത്ത് ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. സ്പൂൺ വെച്ച് സ്മാഷ് ചെയ്താൽ മതി എന്നിട്ട് മെല്ലെ. അല്ലാതെ നമ്മൾ മിക്സി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വെണ്ണ പോലെ തന്നെ ഇരിക്കും. ഇത് സ്മാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വൈറ്റ് എള്ള് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചിടുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഷുഗറൊന്നുമല്ല, നമുക്ക് ഹണിയാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന സമയത്ത് ഒരു ജാമിൻ്റെ ഒരു ഇതായിട്ട് വരും. അപ്പം നമ്മൾ പല പല ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ ജാം ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം തന്നെ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് നമ്മൾ ജ്യൂസാക്കി അത് തിക്കാക്കി അത്രയും നമ്മൾ അതിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ എല്ലാ സത്തുക്കളും നമ്മൾ കളയുക ചെയ്യുന്നത് ഈ ജാമാക്കുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഫ്രൂട്ടാണോ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ അതിൻ്റെ മിനറൽസും ഫൈബേഴ്സും എല്ലാം വൈറ്റമിൻസ് ഒക്കെ കൂടി അതിനകത്ത് അടങ്ങിയിരിക്കും. അപ്പോൾ അവർ കഴിക്കുകയാണെങ്കിൽ അവർക്കൊരു സ്വീറ്റ് അതൊരു ജാമിൻ്റെ ഫീലും കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, നമുക്കൊരു ഞാനൊരു ബ്രെഡ് എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബണ്ണാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും റോളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം നമ്മൾ ഈവനിങ്ങിൽ അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് എപ്പോഴും ഒരേ മൈൻഡൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുണ്ടാക്കി പെട്ടെന്ന് കൊടുക്കുക. നമ്മൾ സ്റ്റൗ ഒന്നും യൂസ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്കൊരു ഹെൽത്തി ഡിഷ്. ബ്രെഡാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ബണ്ണായതുകൊണ്ട് നമുക്ക് ഇത്തിരി ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫില്ല് ചെയ്തിട്ടൊക്കെ നമ്മളൊരു ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂൾ ലഞ്ച് ടൈമിന് വളരെ എളുപ്പത്തിൽ കഴിക്കാം. എളുപ്പത്തിൽ കഴിക്കുക, അത്ര തന്നെ നമുക്ക് ഹെൽത്തിയും അല്ലേ. അപ്പം ബ്രെഡ് നമുക്ക് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചപ്പാത്തി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് റോൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ആണെങ്കിലും കഴിക്കുക, വീട്ടിലുള്ള സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ അവക്കാഡോ സാൻഡ്വിച്ച് എളുപ്പത്തിലുള്ളത് റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് എന്ന് പറയാൻ പറ്റുന്നില്ല, നമ്മളൊരു ഹെൽത്തി ആയിട്ട് ഡിഷാണ് ഉണ്ടാക്കിയത്. ഒരു ജാം പരുവത്തിലാണ് ഇതുള്ളത്. അപ്പോൾ സ്വീറ്റാണ്, നമ്മൾ ഹണി ചേർത്തത് കൊണ്ട് രണ്ട് ടൈപ്പ് എള്ള് ചേർത്തിട്ടുണ്ട്, ഹണി ചേർത്തിട്ടുണ്ട്. ആകെ മൂന്ന് ഡിഷ് കൊണ്ട് നമ്മൾ സ്റ്റൗ കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഡിഷ്.